हलो फ्रेंड्स गोल्डन की पीस ऑर्नमेंटल फिश वीडियो स्वागत ना वीडियो एंजा ना पी एच चेक ना पी एच ना फिश इंपॉर्ट फिशे वर्तमान अंतर क्यों पी एच क्यों ना फिश टांग पी एच चे वेरियन वह नीति चेंजस् वो अब ना वीडियो उड़ा क्यों पी एच मेन्टेन पी एच गिप्टी ऐसा ना पी एच कूड़िया कुाने कूट ई क्यों ना वीडियो उल्पड़ा और इंट्रो आरें बुद्धिमुटी या ना वीडियो अंत मुंबई ना चालल आदमी का चालल सब्सक्राइब तुटे बेल क्लिक ना अपलोड ओर वीडियो सपोर्ट्स अब ना वीडियो अब ना वीडियो तुकती ना इन विषय ना पी एच एना चेक है पी एच कट मेन्टेन नमुक फिश पेटी मेन्टेन ना पी एच फुल फोम ना आदमी अंतर क्यों पी एच फुल फोम पोटेंशियल ऑफ हाइड्रोजन पी एच फुल फोम अब नमु गिप्पिकल्ड स्थिति गिप्पिकल्ड वे ऐसा ना पी एच ऐसा न्यूट्रल अब आसिडू आल्कलियम फोम ऐडा अब नमुक फिश ऐटों बेटर ऐसा पे फिश गिप्पिकल्ड जीविका और आंट अंजुटर ऐंट पी एच गिप्पिकल्ड वलरा पशे अलव ऐटों बेटर ऐसा अदा ऐटो ना गिप्पिकल्ड ना सी ना रीती गिप्पिकल्ड वाला सैटाई अब नमुक ना पी एच पी एच नमर सोल्यूशन पी एच रूम रीति चेक सोल्यूशन चेक ना मेषीन वे चेक पेपर वे चेक अगर विविध रीति पी एच चेक अब नामि सोल्यूशन वे चेक रीतील का अब नमुक सोल्यूशन नमु रूप पी एच कूड़ा कुमें कूड़िया कुछ मेन्टेन कुरचा कुे कूटिको इतना का अब नमुक पी एच चेक नाम रूम सोर्स वेलवाच ना मावेल ना मावेल कलेक्टिद ना कुणर वेल ना आलगे वाटर ना फिश टापे आलगे वाटर आ ഇത് നമ്മുടെ ഫിഷ് എടുക്കുന്ന ടബിൽ നിന്ന് എടുത്ത സാധാ വെള്ളം ഇത് നമ്മുടെ വാട്ടർ കണ്ടീഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നതിനകത്ത് എടുത്ത വെള്ളമാണ് ഇത് നമ്മൾ കുറച്ച് ചുണ്ണാമ്പ് കലക്കി വെച്ചിരിക്കുന്ന ചുണ്ണാമ്പ് കലക്കിയ വെള്ളമാണ് ഇത് നമ്മുടെ ആൽമണ്ട് ലീഫ് ഇട്ട് വെച്ച ആൽമണ്ട് ലീഫ് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ കുറച്ച് നീറ്റൊക്കെ ഇവ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ പി എച്ച് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ആൽമണ്ട് ലീഫ് ഇട്ട വെള്ളവും പിന്നെ നമ്മുടെ നീറ്റൊക്കെയും പിന്നെ നമ്മുടെ ചുണ്ണാമ്പ് കലക്കിയ വെള്ളവും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ സൊല്യൂഷൻ യൂസ് ചെയ്താണ് പി എച്ച് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഇതിനകത്ത് കുറച്ച് കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പി എച്ച് ന്റെ ലെവലാണ് ഒരു 0 ടു 14 ആണ് സാധാരണ നമ്മൾ ഈ സൊല്യൂഷനകത്ത് കൊടുത്തിരിക്കുന്ന 0 ടു 12 ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മഴവെള്ളത്തിന്റെ പി എച്ച് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് മഴവെള്ളത്തിന്റെ ഒരു സാധാരണ കണ്ടുവരുന്ന നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അസിഡിക് ആണ് എപ്പോഴും കുറഞ്ഞ പി എച്ച് ആയിരിക്കും മഴവെള്ളത്തിൽ കാണുന്ന ഒരു 4 അല്ലെങ്കിൽ 3 5 ന് താഴോട്ടുള്ള പി എച്ച് ആയിരിക്കും എപ്പോഴും നമ്മൾ മഴവെള്ളം ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നത് നമ്മളുടെ ഈ ഒരു ചെറിയൊരു ഇതിനകത്താണ് നമ്മൾ പത്തമ്മൽ എടുത്തേക്ക് നമ്മുടെ ഈ മരുന്നൊക്കെ വരുന്ന മരുന്നൊക്കെ അളക്കാൻ എടുക്കുന്ന ഒരു ചെറിയൊരു അടപ്പാണിത് ഇതിനകത്താണ് നമ്മൾ 10 ml എടുത്തിരിക്കുന്നത് ഇതിനകത്ത് അടയാളപ്പെടുത്തിട്ടുണ്ട് 10 ml ഒക്കെ അപ്പോൾ അതിനകത്താണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 0.2 ml സൊല്യൂഷൻ നമ്മൾ ഈ ഒരു സൊല്യൂഷനകത്ത് നമ്മൾ ഈ ഒരു കമ്പനിയുടെ സൊല്യൂഷനകത്ത് എഴുതിയേക്കുന്ന 10 ml വെള്ളത്തിനകത്ത് 0.2 ml സൊല്യൂഷൻ ഒഴിച്ച് ചെക്ക് ചെയ്യാനായിട്ടാണ് ചില കമ്പനിക്കകത്ത് അവർ 5 ml സൊല്യൂഷനകത്ത് 0.25 ml സൊല്യൂഷൻ ഒഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ആ നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എത്രയെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതിനകത്ത് 0.2 ml ആണ് നമ്മൾ ഒഴിക്കേണ്ടത് ഈ ഒരു പില്ലറിനകത്ത് 0.25 തൊട്ടാണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും നമ്മളൊരു അളവനുസരിച്ച് ഇതിനേക്കാൾ 0.25 ന് കുറച്ച് താഴത്താണ് എടുത്തിരിക്കുന്നത് ഒരു കണക്ക് ചെറിയ അളവിനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ല രീതിയിൽ ഷേക്ക് ചെയ്യാം നല്ല രീതിയിൽ ഷേക്ക് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല കുറച്ച് നേരം നല്ല ഷേക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു കളർ ചേഞ്ച് വരും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അസിഡി എപ്പോഴും നമുക്ക് മഴവെള്ളത്തിനകത്ത് അസിഡിക് ആയിരിക്കും അതുകൊണ്ട് തന്നെ പി എച്ച് കുറവാണ് ഇതിനകത്ത് ഒരു 3.5-4 ഇടയ്ക്ക് നിൽക്കുന്ന പി എച്ച് ആണ് ഇതിനകത്ത് നിൽക്കുന്ന ഒരു യെല്ലോയിഷ് കളറാണ് ഇത് നമുക്കിനി കൂട്ടിയിട്ട് വേണം ഫിഷുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് ഒരു ഡ്രോപ്സ് വല്ലതും നമുക്ക് നമ്മുടെ ചുണ്ണാമ്പിൻ്റെ തെളിനീർ അല്ലെങ്കിൽ നമുക്ക് നീറ്റൊക്കെ അല്ലെങ്കിൽ എന്താണ് കുമ്മായം എന്തെങ്കിലും യൂസ് ചെയ്യാം നമ്മളിവിടെ ജസ്റ്റ് ഒരു തുള്ളി നമ്മുടെ ഇതാണ് ചുണ്ണാമ്പിൻ്റെ തെളിഞ്ഞ നീര് ചുണ്ണാമ്പ് കലക്കേൻ്റെ തെളിഞ്ഞ നീരാണ് യൂസ് ചെയ്യുന്നത് ഒരു ഡ്രോപ്പ്സ് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൂടുന്നോ ഇല്ലെന്നും അറിയാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് നോക്കാം
എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ഷേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കളർ ചേഞ്ച് വന്നു. നേരത്തെ ഒരു യെല്ലോഷ് കളർ ആയിരുന്നു, ഇപ്പോൾ അതിനകത്ത് കൂടി ഒരു 8.59 അടുത്ത് നിൽക്കുന്ന ഒരു pH വന്നിട്ടുണ്ട്. 8.89 അടുത്ത് നിൽക്കുന്നു. അത് നമുക്കൊരു ബ്ലൂഷ് കളർ, ഒരു ചെറിയ ബ്ലൂഷ് കളർ നമുക്ക് ഇച്ചിടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് നോക്കാം. നമ്മുടെ എന്താണ് ചുണ്ണാമ്പിൻ്റെ തെളിനീരപ്പം ചേഞ്ച് ഒന്നുകൂടെ വരുന്നത് നമുക്കറിയാം. ആദ്യം നമ്മൾ ഒരു ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രോപ്പുകൂടാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്തൊരു വയലറ്റ് കളറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വെള്ളം. ഇപ്പോൾ അതിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ ഒരു 10 അടുത്ത് നിൽക്കുന്ന pH ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കൂടി നിൽക്കുന്ന pH ആണ്, ഇനി നമുക്കിതൊന്ന് കുറയ്ക്കണം. കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ബദാമിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാണകത്തിൻ്റെ തെളിനീര്. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാമിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ആദ്യം നമുക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ്സ് ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിനകത്ത് ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ കൂട്ടി നോക്കാം. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് നോക്കണം. കുറച്ച് ബദാമിൻ്റെ ഇലയുടെ വെള്ളം ഇട്ട്, പക്ഷേ അതിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വന്നില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് നോക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കളർ ചേഞ്ച് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയേക്കാണ് ഒരു ഗ്രീനിഷ് കളറിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഷേക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിനകത്ത് pH മാറിയിട്ടൊരു 7.5 അടുത്ത് നിൽക്കുന്നൊരു pH ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു 3.5 അടുത്ത് നിൽക്കുന്ന pH ആയിരുന്നു. പിന്നത് 8.5, 9, 10 അടുത്ത് നിൽക്കുന്ന pH ആയി. ഇപ്പോൾ നമ്മൾ കറക്റ്റ് 7.5, 7 അടുത്തേക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത ഇത് നമ്മളെടുത്തിരിക്കുന്ന ഗ്ലാസിൻ്റെ അത് കഴുകിയതിന് ശേഷം നമുക്ക് അടുത്തത് നമ്മുടെ കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ pH ഒന്ന് ചെക്ക് ചെയ്യാം. കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൂടിയ pH ആയിരിക്കും. ഒരു ആൽക്കലി ഫോമാണ് എപ്പോഴും കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ കാണിക്കുന്നത്. അപ്പം നല്ല ഡീപ്പിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓക്സിജൻ കണ്ടൻറ് വളരെ കുറവായിരിക്കും. പിന്നെ pHഉം നല്ല രീതിയിൽ എപ്പോഴും ഒരു കൂടിയ pH ആയിരിക്കും കുഴൽക്കിണറിലെ വെള്ളം കാണിക്കുന്നത്. അത് നമ്മൾ 10 ml വെള്ളം അതിനകത്ത് നിന്ന് എടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ കൂട്ടുക തന്നെ 0.2 ml ലിക്വിഡിനകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് 10 ml എടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് 10 ml വെള്ളവും 0.2 ml സൊല്യൂഷൻ എടുത്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സൊല്യൂഷനുള്ള കൂടിക്കഴിഞ്ഞാൽ pHന്റെ അളവ് pHഉം വേരിയേഷൻ സരിയും കാണിക്കുന്ന കറക്റ്റ് pH നമുക്ക് കാണിക്കത്തില്ല. നമുക്ക് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൊതുവേ ഇതിൻ്റെ കാണിക്കുന്ന കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ കൂടിയ pH ആണ്. പിന്നെ ചില അടുത്ത മണ്ണിൻ്റെയും ചില അടുത്ത ഭൂമിയുടെ ഇതനുസരിച്ച് മാറ്റം വരും, മണ്ണിൻ്റെയൊക്കെ അനുസരിച്ച് മാറ്റം വരും. ചിലപ്പോൾ എന്തായാലും പൊതുവെ കൂടിയ pH ആണ് കുഴൽക്കിണറിലെ വെള്ളത്തിൽ കാണിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാണ്, നേരത്തെ നമ്മൾ ആദ്യം ഒഴിച്ചപ്പോൾ ഒരു റെഡിഷ് യെല്ലോ കളറാണ് നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയേക്കാണ് ഒരു ഗ്രീനിഷ് കളർ. നമുക്ക് ഷേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ pH എത്ര ആകുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നല്ല രീതിയിൽ ഷേക്ക് ചെയ്യാം, എന്നാലേ അതിൻ്റെ കറക്റ്റ് pH നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാണ് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് നമ്മുടെ ഇത് നിൽക്കുന്നത്. ഡാർക്ക് ഗ്രീൻ അല്ല, ഡാർക്ക് ബ്ലൂഷ് ഗ്രീനിഷ് കളർ. ഒരു 8.5 അടുത്ത് നിൽക്കുന്ന pH ആണ് ഇതിനകത്ത് കാണുന്നത്. നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുന്നതുകൊണ്ടാണ്, ഒരു ക്യാമറയ്ക്കകത്ത് എടുക്കുന്നതുകൊണ്ടാണ് ഒരു കളർ ഇച്ചിരി ലൈറ്റായിട്ട് തോന്നുന്നതെങ്കിൽ നല്ല ഗ്രീനിഷ് ആണ്, ഒരു ഗ്രീനിഷ് ബ്ലൂഷ് കളറാണ്. ഒരു 8.5 ആണ് ഇതിൻ്റെ pH നമുക്ക് നിൽക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ pH ഒന്ന് കൂട്ടാൻ വേണ്ടി നമുക്ക് ബദാമിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുറച്ചിനകത്തേക്ക് യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളമാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് pH ഡൗൺ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് എടുത്തുള്ളൂ. അത് നമ്മൾ 2-3 ഡ്രോപ്സ് ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാണ് ഒരു ബ്ലൂഷ്, ഒരു നല്ല ഡാർക്ക് ബ്ലൂഷ് നമുക്ക് ഗ്രീനിഷ് ആയി തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ എന്തായാലും ഒന്ന് ഒഴിച്ച് നോക്കാം. നമുക്ക് വേണ്ട pH എന്ന് വെച്ചാൽ 6.5, 7.5 അടക്കിക്കുന്ന pH ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാണ് ആ ഒരു pHലേക്ക് എത്തിയിട്ടുണ്ട്. 6.5, 7 അടുത്ത് നിൽക്കുന്ന pH ആണ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഗ്രീനിഷ് കളറിലേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ബദാമിൻ്റെ ഇല ഒരുപാട് നമ്മൾ ടാങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഈ വെള്ളം എടുത്ത് ഒഴിക്കരുത്. കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുകയേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഡൗൺലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ആൽഗേ വാട്ടറിനാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ആൽഗേ വാട്ടർ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫിഷ് ടാങ്കിൽ തന്നെ എടുത്ത ആൽഗേ വാട്ടറാണ്, ഫിഷ് കിടക്കുന്ന ടബിൽ നിന്ന് എടുത്ത ആൽഗേ വാട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണയായിട്ട് ഇതിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ന്യൂട്രൽ ഒരു 7-6.5 അടുത്ത് നിൽക്കുന്ന pH ആണ് അതിനകത്ത് കാണിക്കുന്നത് എങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും. പിന്നെ pH എളുപ്പം ചേഞ്ച് വരുന്ന ഒരു ഐറ്റമാണ്, കാരണം ക്ലൈമറ്റ് ചേഞ്ചിങ് ഉള്ള കാരണം ക്ലൈമറ്റ് ഉള്ള പെട്ടെന്ന് ചേഞ്ച് വരികയാണെങ്കിൽ pH അതുകൊണ്ട് ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഒരു pH ഇടയ്ക്ക് ഒരു ടബിലേക്ക് pH ഒരു ഒരു മാസം ഇടവിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. pH ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും, കാരണം pH ഇടാതെ ചെറിയ വേരിയേഷൻസ് ഓരോ ഫിഷുകളെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആൽബിനോ ഐറ്റത്തിന് എളുപ്പം നാളെ വരെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ pH ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും ഫിഷുകൾക്ക് നല്ലതാണ്. ഒരു മാസത്തിൽ ഒരു വട്ടം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമ്മുടെ ആൽഗേ വാട്ടറിലെ വെള്ളം നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുക. നമ്മൾ നേരത്തെ എടുത്ത കൂട്ട് തന്നെ 10 ml വെള്ളത്തിനകത്ത് 0.2 ml സൊല്യൂഷൻ ഒഴിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ആൽഗേ വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഷുകൾക്ക് വളരെ ഏറ്റവും നല്ല വെള്ളം ആൽഗയാണ്, ആൽഗയുള്ള വെള്ളമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരൂടെ നല്ല ഹെൽത്തി ആയിട്ട് ഇച്ചിരി നല്ല കളർ കാര്യങ്ങളെല്ലാം ആൽഗേ വാട്ടറിൽ വളരുന്ന ഫിഷുകൾക്ക് കാണുന്നുണ്ട്. പിന്നെ ആൽഗ നമുക്ക് സൺലൈറ്റ് ഒക്കെ കൊള്ളുന്നതുകൊണ്ടാണ് ആൽഗ നല്ലോണം ഫോം ആകുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷുകൾക്ക് ഇച്ചിരൂടെ നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിട്ട് വരുന്നുണ്ട്. ആൽഗ വാട്ടറിൽ വളരുന്ന ഫിഷുകൾക്ക് കാണുന്നു, പൊതുവേ കാണുന്നുണ്ട്. നമുക്കിപ്പം ഇതിനകത്ത് നോക്കിയാൽ കാണാം, ഒരു 7 നിൽക്കുന്ന പി എച്ച് ആണ് നമുക്ക് കാണുന്നത്. കറക്റ്റ് 7 നിൽക്കുന്നത്, ഒരു ഗ്രീനിഷ് കളർ, ഡാർക്ക് ഗ്രീനിഷ് കളറാണ് നമുക്ക് നിൽക്കുന്നത്. ഒരു കറക്റ്റ് 7 ആണ് ഇതിൻ്റെ പി എച്ച് നമുക്ക് നിൽക്കുന്നത്. ന്യൂട്രലാണ് നിൽക്കുന്നത്. നമ്മുടെ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന ഒരു വെള്ളത്തിൻ്റെയാണ്, നമ്മളിവിടുത്തെ കിണറ്റിലെ വെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കിണറ്റിലെ വെള്ളത്തിൻ്റെ പൊതുവെയുള്ള പി എച്ച് എന്ന് വെച്ചാൽ 6.5 അടുത്തിരിക്കുന്നതാണ്. അത് നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഫിഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 7 മിക്കവാറും സമയത്ത് പിന്നെ എന്തെങ്കിലും ക്ലൈമറ്റ് വരുന്ന ചേഞ്ചസ് മാത്രമേ എന്തെങ്കിലും വേരിയേഷൻസ് വരാറുള്ളൂ സാധാരണയായിട്ട്. അപ്പോൾ നമുക്ക് ആൽഗവാട്ടറിൻ്റെ പി എച്ച് നമ്മൾ കണ്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ടബിനകത്ത് നമ്മൾ ഇൻഡോർ ചെയ്യുന്നുണ്ട് ഫിഷിന്. അപ്പോൾ അതിനകത്ത് വെള്ളം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൽഗവാട്ടർ അല്ലാത്ത ഒരു ഇതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫിഷ്. അപ്പോൾ അതിനകത്തും പൊതുവേ ഒരു 6.5-7.5 ഇടയ്ക്കൊക്കെ പി എച്ച് ആണ് കാണുന്നത് ശരിക്കും. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ചില സമയങ്ങളിൽ വരാറുണ്ട്. എന്തായാലും നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തുന്ന സമയത്തൊക്കെ ചില സമയങ്ങളിൽ ചേഞ്ചസ് കാണിക്കാറുണ്ട്. എങ്കിലും പൊതുവേ ഒരു 6.5-7.5 ഇടയ്ക്കൊക്കെ പി എച്ച് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൊല്യൂഷൻ വെച്ച് ചെക്ക് ചെയ്യാൻ സമയത്ത് ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പി എച്ച് അറിയാൻ പറ്റും. ചില സമയത്ത് നമ്മുടെ മെഷീനകത്തൊക്കെ ചെക്ക് ചെയ്യാൻ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് പി എച്ച് കറക്റ്റ് കാണിക്കത്തില്ല, വേരിയേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു തെറ്റായ പി എച്ച് ആയിരിക്കും മെഷീനകത്ത് ചില സമയങ്ങളിൽ മെഷീൻ കംപ്ലയിൻ്റ് വരുമ്പോൾ കാണിക്കുന്നത്. പിന്നെ പേപ്പറിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്തും ഏകദേശം കറക്റ്റ് പി എച്ച് നമുക്ക് കാണിക്കാറുണ്ട്. പക്ഷേ ഇച്ചിരൂടെ നല്ലത് നമുക്ക് ലിക്വിഡ് ചെയ്യുന്നതിനാണ്. പിന്നെ ബാക്കിയുള്ള മെഷീനൊക്കെ അപേക്ഷിച്ചൂടെ എക്സ്പെൻസ് കുറവ് നമ്മുടെ മെഷീനിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് നോക്കിയാൽ കാണാം, ഒരു കറക്റ്റ് പി എച്ച് ആണ്. നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് 6.5-7.5 ഇടയ്ക്കിരിക്കുന്ന പി എച്ച് ആണ്. ഒരു 7 നിൽക്കുന്ന പി എച്ച് ആണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രീനിഷ് കളറാണ്. 7 ഇതിൻ്റെ കറക്റ്റ് ന്യൂട്രലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടബ് വാട്ടർ കണ്ടീഷൻ, വാട്ടർ ചേഞ്ച് നടത്താൻ വേണ്ടി അവിടെ ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടബിനകത്ത്. അതിനകത്ത് വെള്ളം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ കാണാൻ വേണ്ടി നോക്കുന്നത്, അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമ്മൾ വാട്ടർ ചേഞ്ച് നടത്താൻ വേണ്ടി ഇലകളൊക്കെ ഇട്ട് കണ്ടീഷൻ ചെയ്ത് വെച്ച വെള്ളമാണിത്. അപ്പോൾ ഇതിനകത്തും ഏകദേശം കറക്റ്റ് പി എച്ച് ആയിരിക്കണം. ഒരു 6.5 അടുത്ത് നിൽക്കുന്ന പി എച്ച് ആയിരിക്കണം. എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് തന്നെ. നമ്മൾ വെള്ളം തന്നെ എടുക്കുക, കാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വേരിയേഷൻസ് പലതായിട്ട് കാണും. ചിലപ്പം 7 നിൽക്കുന്ന പി എച്ച് ആണെങ്കിൽ നമുക്ക് വെള്ളം നമ്മളിപ്പോൾ 11 ml അല്ലെങ്കിൽ 12 ml വെള്ളം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടിക്കാണും, ചിലപ്പോൾ കുറഞ്ഞ് കാണിക്കും. അതുകൊണ്ടാണ് എപ്പോഴും കറക്റ്റ് അതിനകത്ത് പറഞ്ഞേക്കും. ഇപ്പോൾ ഏത് സൊല്യൂഷൻ ആണെങ്കിലും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര ml വെള്ളം എടുക്കണമെന്നുള്ളത്. അതിനകത്ത് എഴുതിയേക്കുന്ന കൂട്ട് തന്നെ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് എടുക്കുക. നേരത്തെ ഞാൻ നൈക്കിൻ്റെ സൊല്യൂഷനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 5 ml വെള്ളമായിരുന്നു എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഒരു 10 ml വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ അത് കമ്പനിയുടെ അനുസരിച്ച് സൊല്യൂഷൻ എടുക്കേണ്ട, സൊല്യൂഷൻ അല്ല വെള്ളം എടുക്കേണ്ടതായാലും സൊല്യൂഷൻ എടുക്കേണ്ടതായാലും ചേഞ്ചസ് വരും. നമുക്ക് ഇതിനകത്ത് ഇപ്പം നോക്കിയാൽ കാണാം, ഒരു ഗ്രീനിഷ് കളർ, ഒരു 6.5 അടുത്ത് നിൽക്കുന്ന പി എച്ച് ആണ്. അപ്പോൾ എപ്പോഴും നമുക്കിവിടെ വാട്ടർ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് 6.5-7 അടുത്ത് നിൽക്കുന്ന പി എച്ച് ആണ്. ഇപ്പോൾ നമുക്ക് 6.5 അടുത്ത് നിൽക്കുന്ന പി എച്ച് ആണ് കിട്ടുന്നത്, ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീനിഷ് കളർ. അപ്പോൾ അത് കറക്റ്റ് പി എച്ച് ആണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. ഇതാണ് നമുക്ക് ഫിഷുകൾക്ക് പറ്റും കുഴപ്പമില്ലാത്തൊരു പി എച്ച് ആണിത്. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു കറക്റ്റ് നിൽക്കുന്ന പി എച്ച് നമുക്കൊന്ന് ചേഞ്ചസ് വരുത്തി നോക്കാം. ആദ്യം നമുക്കിതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ചുണ്ണാമ്പിൻ്റെ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കൂട്ടി നോക്കാം. ഇതിനകത്ത് പി എച്ച് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ വെച്ചേക്കുന്ന വെള്ളത്തിനകത്ത് നമ്മളൊന്ന് പി എച്ച് കൂട്ടി. നമ്മളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ കൂട്ടി കാണിച്ചു തരികയാണ് എങ്ങനെയാണ് കൂടിയാൽ കുറയേണ്ടത്, കുറഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടേണ്ടത് കാണിച്ചു തരുന്നത്. നമ്മൾ കുറച്ച് കുറച്ച് എന്താണ് നമ്മുടെ ചുണ്ണാമ്പിൻ്റെ വെള്ളം ഒഴിച്ച് ഇതിനകത്ത് പി എച്ച് നല്ല രീതിയിൽ ഒന്ന് കൂട്ടുകയാണ്. കൂട്ടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുന്ന എങ്ങനെയാണ് കുറഞ്ഞാൽ കൂടുന്നത്, കുറഞ്ഞ് കൂടിയാലാണ് കുറയുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളെപ്പോഴും ടബുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ച് മാത്രമായിട്ട് യൂസ് ചെയ്യുള്ളൂ. കാരണം ഒറ്റയടിക്കായിരിക്കും വേരിയേഷൻ. ഇപ്പോൾ ചുണ്ണാമ്പിൻ്റെ ആയാലും തെളിഞ്ഞിൽ ഒഴിച്ചാലും ഇപ്പോൾ നീറ്റൊക്കെ എന്ത് യൂസ് ചെയ്താലും പെട്ടെന്നായിരിക്കും ചേഞ്ചസ് വരുന്നത്, പെട്ടെന്ന് കൂടുക കുറയുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കുറച്ച് മാത്രം ഒഴിച്ച് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെക്ക് ചെയ്ത് നമുക്ക് നോക്കുക, കുറച്ച് ഒഴിച്ച് ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ട് ചേഞ്ചസ് വരുന്നതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചുണ്ണാമ്പിൻ്റെ തെളിനീര് അത്യാവശ്യം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പിന്നെ നീറ്റിയൊക്കെ ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് നീറ്റിയൊക്കെ ഇട്ട് നീറ്റിയൊക്കെ കുറച്ചിട്ടാൽ തന്നെ എളുപ്പം ചേഞ്ച് വരും. അന്നേരം നമ്മൾ തീരെ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. നമ്മൾ എടുക്കുന്ന ടബിൻ്റെ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ചുണ്ണാമ്പിൻ്റെ തെളിനീർ ഒഴിച്ചുകൊണ്ട് തന്നെ പി എച്ച് നല്ല രീതിയിൽ കൂടിക്കാണും. എന്നാലും ഇങ്ങനെ പോയാലൊരു 9 അടുത്തേക്കുന്ന പി എച്ച് ആയിരിക്കും അകത്ത് വരുന്നത്, കാരണം നല്ല രീതിയിൽ പി എച്ച് നമ്മൾ ചുണ്ണാമ്പിൻ്റെ തെളിനീർ ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നോക്കാം അതിനകത്ത് എത്ര വരും. നമ്മൾ ഈ എടുത്തിരിക്കുന്ന പില്ലറിനകത്ത് 0.25 ml തൊട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചില പില്ലേഴ്സൊക്കെ അവൈലബിൾ ആണ് 1 ml തൊട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏകദേശം നമുക്കിപ്പോൾ 0.25 ആണ് എടുക്കേണ്ടത്. നമുക്ക് ഏകദേശം ഒരു കണക്ക് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം മാർക്കറ്റിൽ ചിലയിടത്തൊക്കെ കറക്റ്റ് എന്താണ് ഒരു 1 ml തൊട്ടുള്ളത് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിച്ചൂടെ നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി. എന്നിട്ട് 0.25 താഴെ വെച്ച് നമുക്ക് നോക്കിയാൽ മതി 0.2 എന്നുള്ളത്. ഇത് നമുക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ഡാർക്ക് ഒരു വൈലറ്റ് കളറിലേക്ക് എത്തിയിട്ടുണ്ട്, നല്ല രീതി ആൽക്കലി ഫോമിലേക്ക് ആയിട്ടുണ്ട്, നല്ല രീതി കൂടിയ പി എച്ച് ആണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ കൂട്ടി കൊണ്ടുവന്നേക്കുവാണ് ന്യൂട്രലിൽ കടന്ന ഒരു 6.5 കടന്നിരുന്ന പി എച്ച് നമുക്കൊന്ന് കൂട്ടി നമ്മളൊരു 9-10 അടുത്ത് എത്തിച്ചേക്കുവാണ്. നമുക്ക് വൈലറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 എത്തിയിട്ടുണ്ട് പി എച്ച്. ഇനി നമുക്കിതൊന്ന് കുറച്ച് കൊണ്ടുവരാം. കുറക്കാനായിട്ട് നമ്മളിപ്പം ബദാമി ആയിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ബദാമിൻ്റെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ആദ്യം യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് പിന്നെ കുറഞ്ഞില്ല എങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് ഒഴിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ടബിലാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എയറേഷൻ കൊടുത്തേക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എയറേഷൻ കൊണ്ട് വെള്ളം നല്ലതാണെങ്കിൽ ഇത് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആവുക, അല്ലെങ്കിൽ എയറേഷൻ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്ക് ഇത് നിർത്താനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ചെക്ക് ചെയ്തിട്ടാണ് 10 ml വെള്ളം കൊടുക്കുക. ആ 10 0.25 ml സൊല്യൂഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം കുറച്ചേ ഒഴിച്ചുള്ളതുകൊണ്ട് തന്നെ പി എച്ച് ഒത്തിരി കുറഞ്ഞ് കാണത്തില്ലെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയൊരു ചേഞ്ചേ വന്ന് കാണത്തുള്ളൂ. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. വലിയൊരു ചേഞ്ച് വന്നിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്, കാരണം നമ്മൾ ഈ സൊല്യൂഷൻ വെച്ചപ്പോൾ തന്നെ ഒരു ജസ്റ്റ് വൈലറ്റ് കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു 9.5-10 അടുത്തിരിക്കുന്ന പി എച്ച് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും നമുക്ക് വലിയൊരു ചേഞ്ച് വന്നിട്ടില്ല ഇതിനകത്ത് തന്നിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ബദാം ഇട്ട് തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാത്രമേ നമ്മൾ ടാങ്കിൽ ചെയ്യുമ്പോഴും ചെയ്യാവുള്ളൂ. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കറക്റ്റ് പി എച്ച് ഒന്ന് കറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊന്നുകൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, വിതാമിൻ്റെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നുകൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു പക്ഷേ നമുക്ക് ഇതിനകത്ത് പി എച്ച് ചേഞ്ച് വന്ന് കാണും. എന്തായാലും നമുക്കൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് ഇങ്ങനെയുണ്ടെന്നുള്ള പി എച്ച് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പില്ലറും കാര്യങ്ങളൊക്കെ കഴുകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ്റെ ആയാലും അല്ലെങ്കിൽ ചുണ്ണാമ്പിൻ്റെ തെളിനീരിൻ്റെ ഒക്കെ അംശം ഇത് ഈ പില്ലറിനകത്ത് കാണും. അതുകൊണ്ടാണ് നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ സൊല്യൂഷൻസ് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് പി എച്ച് നമുക്ക് കിട്ടത്തില്ല. ചില സമയത്ത് ഈ ചുണ്ണാമ്പിൻ്റെ ഒക്കെ അംശം ഈ ശരീരത്തിലൊക്കെ പറ്റിയിരിക്കുക, കറക്റ്റ് പി എച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാണെങ്കിൽ പില്ലറിനകത്ത് നമ്മളിത് ഒഴിച്ചപ്പോൾ തന്നെ ഒരു ഗ്രീനിഷ് കളറിലാണ് നിൽക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിനകത്ത് ചേഞ്ച് വന്ന് കാണും ഉറപ്പായിട്ടും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം പി എച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു 6.5 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രീൻ 7 അടുത്ത് നമുക്ക് പി എച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രീനിഷ് കളർ നമുക്ക് ആയിട്ടുണ്ട്. ഒരു കറക്റ്റ് ന്യൂട്രലിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആദ്യം ഒരു 6 നിന്ന ഒരു പി എച്ച് നമ്മൾ ആദ്യം നല്ല രീതിയിൽ കൂട്ടി 10 കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മൾ ഒരു 7 തന്നെ നമുക്ക് കൊണ്ടെത്തിച്ചു. ഇങ്ങനെയാണ് നമ്മൾ പി എച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത്. പിന്നെ പി എച്ച് എപ്പോഴും നമ്മൾ കറക്റ്റ് നിൽക്കുന്ന പി എച്ച് ആണെങ്കിൽ, ഒരു 7 നിൽക്കുന്ന പി എച്ച് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു ബദാമിൻ്റെ ഇലയൊക്കെ അങ്ങനെ തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കറക്റ്റ് ഒരു പി എച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒക്കെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ബദാമിൻ്റെ ഇല യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ബദാമിൻ്റെ ഇല ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പി എച്ച് നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ ബദാമിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും പിന്നെ ചാണകവും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കൂടിയ പി എച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുറച്ച് വേറെ കുറച്ച് രീതികളുണ്ട്, നമ്മുടെ സുറുക്ക പിന്നെ ആലവൊക്കെ നമുക്ക് യൂസ് ചെയ്ത്, പക്ഷേ അത് രണ്ടെണ്ണമൊക്കെ ചെയ്യാം നമുക്ക് പി എച്ച് ഒന്ന് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് തൽക്കാലത്തേക്കൊരു ചേഞ്ച് വരുമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയൊരു ചേഞ്ച് അതിനകത്ത് വരത്തില്ല. എളുപ്പം തന്നെ പഴയ പി എച്ചിലേക്ക് അത് പോകും. അപ്പോൾ നമ്മൾ കുറഞ്ഞതിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ചുണ്ണാമ്പിൻ്റെ തെളിനീരായിരുന്നു ഇവിടെ യൂസ് ചെയ്തത്. ചുണ്ണാമ്പിൻ്റെ തെളിനീർ, നീറ്റുകക്ക അല്ലെങ്കിൽ കുമ്മായം, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറഞ്ഞതിനെ കൂട്ടാൻ വേണ്ടി. അപ്പം അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ കക്കയൊക്കെ നമുക്ക് കുറച്ച് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എപ്പോഴും.
തീരെ കുറച്ച് തന്നെ നമുക്ക് അധികം ഒത്തിരി ആവശ്യമുണ്ട്. തീരെ കുറച്ച് നമുക്ക് എടുത്തിട്ട് ഒന്നേ കിഴി കെട്ടിയിടാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇടാം. പിന്നെ നമുക്ക് ബദാമിൻ്റെ തെളിഞ്ഞ നല്ല നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു 4-5 ബദാമിൻ്റെ ഇലയിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളമാണിത്. നല്ല രീതി ഉണങ്ങിയ ഇലയിട്ടാണ് നമ്മൾ തിളപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ബദാമിൻ്റെ നമുക്ക് പി എച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അച്ചാമ്മ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളായിരിക്കും അടുത്ത വീഡിയോ ഇച്ചിരി നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ. തൽക്കാലം നമുക്കിവിടെ എൻ്റെ പി എം. ദിസ് ഈസ് സാഗർ സൈനിങ് ഔട്ട് ഫ്രം ഗോൾഡൻ ഗിപ്പീസ്.